നമസ്കാരം. എന്നൊരു ചെറിയ ടിപ്പാണ്, അതായത് കറിവേപ്പ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കറി ലീവ്സ് അഥവാ കറിവേപ്പില, കരിയാപ്പില എന്നൊക്കെ പറയുന്ന നമ്മുടെ എല്ലാ കറികളിലും ചേർക്കുന്ന, മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കറിവേപ്പ്, മാർക്കറ്റിൽ കിട്ടുന്ന കറിവേപ്പ് എത്രത്തോളം പോയിസണേറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കിത് ഓരോ വീട്ടിലും ഒരു കറിവേപ്പ് എന്ന് പറയുന്ന ആശയം, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. എങ്ങനെ ചെയ്യണം? പലരും ചെയ്തു നോക്കിയിട്ട് ഇത് ഒരു രക്ഷയില്ല, ഇത് ഒരു പരിധിക്കുള്ളിൽ വളരുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു ഐറ്റമാണത്. ഇതിനൊരു റീസൺ ഉണ്ട്. നിങ്ങൾ നടുന്ന കറിവേപ്പ് വളർന്നു വരും, ഒരു പരിധിക്കുള്ളിലും പൊക്കം നിൽക്കില്ല. എന്തുകൊണ്ടാണ്? അതിനൊരു റീസണുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നടുന്നത് ശരിയാകാത്തത്. മിക്കവരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വീടുകളിൽ ചെന്നിട്ട് ഒരു കറിവേപ്പ് ഉണ്ടാവും, അതിന് ചുറ്റും നിൽക്കുന്ന തൈകൾ പിഴുതു കൊണ്ടുവരും, അത് കൊണ്ടുവന്ന് നടും. വളരെ കാര്യമായിട്ടൊക്കെ ശ്രദ്ധിക്കും, പക്ഷേ അതിനൊരു വളർന്നു വരും, പക്ഷേ ഒരു പർട്ടിക്കുലർ ഒരു മീറ്ററൊക്കെ പൊക്കം വെക്കും, അതിന് ശേഷം അത് വളരില്ല. ഒരു അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് വളരാത്തത്? വളം കുറവായത് കൊണ്ടാണോ? അല്ല. കറിവേപ്പ് ചെടിക്ക് രണ്ട് വേരുകളാണുള്ളത്. ഒന്ന് അതിൻ്റെ മെയിൻ റൂട്ട്, നാരായ വേര് എന്ന് പറയും. പിന്നീടുള്ളത് അതിൻ്റെ സബ്, അതെ ചുറ്റിപ്പറ്റിയുള്ള വേരുകളാണ്. അതിന് പറയുന്ന പേര് ജടവേരുകളെന്നാണ്. ഈ ജടവേരുകളിൽ നിന്നാണ് തൈകൾ അതിന് ചുറ്റിലും ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിധി കൂടുതൽ വളരില്ല. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നന്നായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ കറിവേപ്പിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. നേഴ്സറികളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും VFPCK ഒക്കെ അതിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ട്. 20 രൂപയും 10 രൂപയും ഒക്കെ റേഞ്ചിലാണ്. അതിൻ്റെ കറക്റ്റ് വില എനിക്കറിയില്ല. അത്തരം തൈകൾ ഒന്നോ രണ്ടോ വാങ്ങി വീട്ടിൽ കൊണ്ട് നടുക. അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടണം. നട്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമ്മളിവിടെ വീട്ടിൽ ഒരുപാട് തവണ ചെയ്തിട്ട് ശരിയായിട്ടില്ല. ഒടുവിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചു. ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഗോപു കൊടുങ്ങല്ലൂർ, ഗോപിച്ചേട്ടനാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂരുള്ള ആളാണ് അദ്ദേഹം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. BSNL നിന്നൊക്കെ വിരമിച്ച ആളാണ്. നല്ല, നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ട്. പുള്ളിക്കൊരു ടൈമുണ്ട്, ആ ടൈമിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ടിപ്പാണിത്. ഇനി കറിവേപ്പ് നടുമ്പോൾ അതിൻ്റെ തൈകൾ വാങ്ങുക, അതല്ലെങ്കിൽ കറിവേപ്പിൽ നിന്ന് അതിൻ്റെ കായകൾ നല്ല വിളഞ്ഞത് കിട്ടും, അതെടുത്ത് നമുക്ക് തന്നെ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് ഓക്കെ, അത്രയൊന്നും മെനക്കെടേണ്ട. കിട്ടില്ല എങ്കിൽ നേഴ്സറികളിലോ അല്ലെങ്കിൽ VFPCK അല്ലെങ്കിൽ KVK ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില സീസണുകളിൽ ചില സ്ഥലങ്ങളിലുണ്ടാവും. അവിടെ ഒരു അവൈലബിലിറ്റി ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്തി പോയി വാങ്ങുക. ഒന്നോ രണ്ടോ തൈകൾ വാങ്ങി നട്ടു നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. മണ്ണിൽ നടാൻ ശ്രമിക്കുക, സൂര്യപ്രകാശം വേണം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പലതവണയായിട്ട് പലരും ചോദിച്ചിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സൗണ്ടൊന്നുമില്ല. നമ്മൾ അത്രത്തോളം പോപ്പുലറൊന്നും അല്ലാത്ത ടൈമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നിങ്ങളുടേതായ എക്സ്പീരിയൻസ്, നിങ്ങളെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് വരാനായിട്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.